അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് എഗ്ഗ് വെച്ചിട്ടുള്ളൊരു അടിപൊളി സ്നാക്ക് ഐറ്റമാണ്. എങ്ങനെയാണ് ഇത് റെഡിയാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം ഒരു ഡോ തയ്യാറാക്കിയെടുക്കണം. ഞാനിവിടെ ഒരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 teaspoon ഡ്രൈ ഈസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. 2 teaspoon ഷുഗർ, 1/2 cup വാം മിൽക്ക് ആണിത്, ചെറു ചൂട് പാല്. ഇതും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഒരു 10 minutes ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇതൊന്ന് മൂടി വെച്ചു കൊടുക്കാം. പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കാൻ വേണ്ട ഡോ തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ 2 cup മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ടു ഓർ 3 tablespoons സൺഫ്ലവർ ഓയിൽ, ഞാനിവിടെ 3 tablespoons ആണ് ഒഴിച്ചു കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഒരു സ്പൂൺ ഉപയോഗിച്ച് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് അതിനുശേഷം കൈകൊണ്ട് കുഴച്ചെടുക്കാം. കുഴക്കാൻ ആവശ്യത്തിന് പാലും കൂടി ഒഴിച്ച് നന്നായി ഒരു ചപ്പാത്തി മാവൊക്കെ കുഴക്കുന്നത് പോലെ കുഴച്ചെടുക്കാം. ഞാനിവിടെ ഏകദേശം 1/2 cup കൂടി മിൽക്ക് എടുത്തിട്ടുണ്ട്. നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഞാനിവിടെ കൗണ്ടർ ടോപ്പിലിട്ട് നല്ലവണ്ണം ഇതേപോലെ കുഴച്ചെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായി കിട്ടും ഇതുപോലെ കുഴച്ചെടുത്താൽ. നല്ലവണ്ണം കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ എടുത്ത ബൗളിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്ത് ഈ ഡോ അതിലേക്ക് ഇട്ട് കുറച്ചും കൂടി ഓയിൽ മേലേൽ ഒന്നാക്കി കൊടുക്കാം. ഇനി ഇതൊരു 2 മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കണം. 2 മണിക്കൂർ തന്നെ വെക്കണം. അതിവിടെ 2 മണിക്കൂർ ആവാനായിട്ടുണ്ട്. ഈ ടൈമിൽ ഞാൻ മസാല റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ഒരു 2 teaspoon ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 4 ചെറിയ സൈസ് ഉള്ളിയാണ്. വലിയ സൈസ് ഉള്ളിയാണെങ്കിൽ 3 ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. അതിനാവശ്യമായ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴറ്റി കൊടുക്കാം. ഒരു ചെറിയ ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 2 പച്ചമുളകും 2 വെളുത്തുള്ളിയും അരിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളുത്തുള്ളി നന്നായി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ടൈമിൽ നമുക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഉള്ളി നന്നായി വഴഞ്ഞതിന് ശേഷമല്ല ഈ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കണം. കാരണം തക്കാളി നന്നായി വെന്ത് ഉടഞ്ഞു കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ ടൈമിൽ ചേർത്ത് കൊടുക്കുന്നത്. നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ച് കൊടുക്കാം. നന്നായി തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അതിനുവേണ്ടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. ഇവിടെ തക്കാളിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 teaspoon ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഉള്ള മസാലയൊക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. 1/4 teaspoon മഞ്ഞൾപ്പൊടി, 1/2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മുളക് പൊടി, 1/4 teaspoon കുരുമുളക് പൊടി,
എന്നിവ ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കാം. മസാലൻ്റെ ഒരു കുത്തൽ മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. നിങ്ങളടുത്ത് ചിക്കൻ മസാലയായിട്ട് ഉണ്ടെങ്കിൽ അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടി ഒഴിച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാം. അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് ഈ മസാല മാറ്റി വെക്കാം. മസാല അവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ടൈമിൽ തന്നെ ഞാൻ എഗ്ഗ് ബോയിൽ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്, നല്ല പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൗണ്ടർ ടോപ്പിലിട്ട് ഒന്നും കൂടി നന്നായി ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാം. നന്നായി കുഴച്ച് ഇതേപോലെ മുറിച്ചെടുക്കാം. ഞാൻ എടുത്ത ഈ ഒരു അളവിൽ ഒരു 8 സ്നാക്കാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ ബോളാക്കി ഉരുട്ടിയെടുക്കാം. മസാല ഇവിടെ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. എഗ്ഗ് ബോയിൽ ചെയ്ത് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് റോളർ ഉപയോഗിച്ച് പരത്തിയെടുക്കാം. ഇതേപോലെ മസാല വെച്ച് അതിൻ്റെ മുകളിലായി ഒരു മുട്ടൻ്റെ ഹാഫ് ഭാഗമാണ് വെച്ച് കൊടുക്കുന്നത്. അത് വെച്ച് ഇതേപോലെ ഒന്ന് ബോൾ ഷേപ്പിലാക്കി കൊടുക്കണം. ജോയിൻ ചെയ്ത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് ഒരു ബോൾ ഷേപ്പിലാക്കി കൊടുക്കാം. ഇതേപോലെ ആക്കി കൊടുക്കാം. എല്ലാം ഇതേപോലെ റെഡിയാക്കിയെടുക്കാം. ഇനി ഓരോന്നും ഇതേപോലെ റെഡിയാക്കിയെടുക്കണം. ഞാനിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാനിൽ കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ റെഡിയാക്കി വെച്ച സ്നാക്ക് ഇതേപോലെ ഒന്ന് നിരത്തി വെച്ച് കൊടുക്കാം. ഇതൊരു നനഞ്ഞ തുണി കൊണ്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് മൂടി വെക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലായി നമ്മൾ കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. നന്നായി ഒന്ന് ഓയിൽ ബ്രഷ് ചെയ്ത് കൊടുക്കാം മുകളിലായി. അതിനുശേഷം ഞാനിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി. ലോ ഫ്ലെയിമിൽ വെച്ച് ഇത് ക്ലോസ് ചെയ്ത് കൊടുക്കാം. നല്ലവണ്ണം ഒന്ന് ബ്രൗൺ കളറായി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിവിടെ നല്ലവണ്ണം ആയിട്ടുണ്ട്. നമുക്കെല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതേപോലെയാണ് ആവേണ്ടത്. ഇനി മറിച്ചിട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് ഞാനൊരു കുക്കറിലും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അടിപൊളി എഗ് സ്നാക്ക് ഐറ്റം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നോമ്പൊക്കെയല്ലേ വരുന്നത്, എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി സ്നാക്ക് ഐറ്റമാണ്. റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.